ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഡയറീസ് ബൈ തര ശരൺ എന്ന ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളെയാണ് കേട്ടോ. തമാശകളും സ്നേഹവും ആശയങ്ങളും അറിവുകളും പിന്നെ കുറച്ച് യാത്രകളും. സ്പോട്ട് ഡബ്ബിങ് പാളിപ്പോയത് കൊണ്ടാണ് കേട്ടോ റീ റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. തുടക്കക്കാരല്ലേ, തെറ്റുകുറ്റങ്ങൾ ഏകദേശം ക്ഷമിച്ച് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരണേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തെ പ്രസിദ്ധമായ അന്തോണീസിൻ്റെ ദേവാലയത്തിലേക്കാണ് കേട്ടോ. നാനാജാതി മതസ്ഥർ വന്നു പോകുന്ന കോട്ടയത്തെ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ അത്ഭുതകരമായ പള്ളിയിലേക്കുള്ള യാത്രകളും വിശേഷങ്ങളുമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. പതിവുപോലെ യാത്രയ്ക്ക് മുൻപേയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് രാവിലെ യാത്ര ആരംഭിച്ചത് കേട്ടോ. കൊല്ലത്തു നിന്നും കായംകുളം വഴി ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ വേണ്ടി വരും കോട്ടയം എത്താൻ ട്രാഫിക് ഇല്ലെങ്കിൽ. രാവിലെ ഇറങ്ങിയാൽ അല്പം ട്രാഫിക് കുറവുണ്ടാകും. എന്നാലോ, ഇപ്പോഴത്തെ NH റോഡിൻ്റെ വീതി കൂട്ടലിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ട്രാഫിക്കും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ വളരെ വേഗത്തിലാണ് കേട്ടോ ഈ റോഡിൻ്റെ നിർമ്മാണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4-വരിപ്പാതയുടെ പണികൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന യാത്ര ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇത് ഞങ്ങളുടെ സജഷൻ മാത്രമാണ്. ഈ 4-വരിപ്പാതയിൽ 1-വരിപ്പാത നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ്സിനും കൊടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ള യാത്രക്കാർക്ക് മനസമാധാനത്തോടെ യാത്ര ചെയ്യാമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കെ തന്നെ ഞങ്ങളുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഒരു സിഗ്നൽ പോലും ഇടാതെയാണ് ഫ്രണ്ടിൽ കയറ്റി ആളെ കയറ്റാൻ വേണ്ടി ഈ KSRTC നിർത്തിയത്. നല്ല രീതിയിൽ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തട്ടുമായിരുന്നു. പ്രൈവറ്റ് ബസ്സും ആ കാര്യത്തിൽ മോശമൊന്നുമല്ല. ഒന്ന് സൈഡ് പോലും ചേർക്കാതെയാണ്, അത് നടുക്ക് നിർത്തിയാണ് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. ഈ ബസ്സുകളിലേക്ക് ഈ മരണപ്പാച്ചിൽ കാരണം റോഡുകളിൽ നമുക്ക് എത്ര ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ ബലപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ റോഡുകളിലെ ഇങ്ങനെയുള്ള സുരക്ഷാ നിയമങ്ങളും ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഏകദേശം 8:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് അടുത്തെത്തി. അപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞില്ല കേട്ടോ, അപ്പോൾ ഇനി മുമ്പോട്ട് പോയി അടുത്ത ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഓട്ടോ എല്ലാം ഗൂഗിൾ മാപ്പ് വഴിയാണ്, മാപ്പ് ചതിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അങ്ങനെ അവിടെയാണ് കയറിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. രാവിലത്തെ സമയം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇത് ഒരു കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഭക്ഷണങ്ങളൊക്കെ വന്നു, ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 10:30 ആയപ്പോൾ കോട്ടയത്തോടെ എത്താറായി കേട്ടോ. കോട്ടയം നാഗമ്പടത്തേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടയത്തെ പറ്റി പറയുകയാണെങ്കിൽ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് കേട്ടോ കോട്ടയം. പിന്നെ തീരപ്രദേശം ഇല്ല എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സാക്ഷരതയും പുരുഷ സാക്ഷരതയും ഏറ്റവും കൂടുതലുള്ള ജില്ല കൂടിയാണ്. ഇനി ഞങ്ങൾ പോകുന്ന പള്ളിയുടെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയത്തെ പാതുവായിലെ വിശുദ്ധ അന്തോണീസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ തിരുശേഷിപ്പ് വണങ്ങുന്ന ഒരേ ഒരു ദേവാലയമാണ് നാഗമ്പടം സെൻ്റ് ആൻ്റണീസ്. 1985 ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. തുടർന്ന് 25 വർഷമായപ്പോഴേക്കും മതജാതി വിവേചനമില്ലാതെ ചൊവ്വാഴ്ച നൊവേനയിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരെ കൊണ്ട് പള്ളി നിറഞ്ഞു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് നാഗമ്പാടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സവിശേഷമായ നേർച്ചകളിലൊന്നാണ് തുടർച്ചയായ 9 ചൊവ്വാഴ്ചകളിലെ നൊവേനയും പുണ്യാളിന് നമ്മൾ നേർച്ചയെ ആവശ്യങ്ങൾ പറഞ്ഞ് നേർച്ചയിട്ട് കൊണ്ടിരിക്കുന്ന പൂമാലയും പിന്നെ മെഴുകുതിരി നേരലും. അതേ തുടർന്ന് ഒട്ടനവധി അത്ഭുതങ്ങളാണ് അവിടെ ദിവസം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. ഏകദേശം 11 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. കോട്ടയം ഭാഗത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ നേർച്ചകളും കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങളവിടെ ചിലവിട്ട് ഞങ്ങളവിടെ തിരിച്ച് യാത്ര ആരംഭിച്ചു. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ ചിന്തിക്കും ഇതൊരു ഭക്തിപരമായ വീഡിയോ അല്ലേ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരോട് ആർക്കും ആരുടെയും വിശ്വാസങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നേട്ടങ്ങളും നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന് തോന്നി. ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ അതല്ലേ നല്ലത്.
നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ചെയ്യണം. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നത് വരെ, ദിസ് ഈസ് ഫ്രം ലൈഫ് ഡെറിസ് ബൈ താര ഷാറോൺ. താങ്ക് യു.